السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا وشفيعنا محمد صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وصحابه وأتباعه وبارك وسلم تسليما كثيرا كثيرا. فقال نبينا محمد صلى الله عليه وسلم: نساء كاسيات عاريات مائلات مميلات رؤوسهن كأسمنة البخت لا يدخلن الجنة ولا يجدن ريحها. أو كما قال شفيعنا رسول الله صلى الله عليه وسلم. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ സർവാപരാധവും കരുണയുള്ള തമ്പുരാൻ നിരുപാധികം മാപ്പ് നൽകുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചറപ്പിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, വിശിഷ്യ നമ്മുടെ മസ്ജിദിന്റെ അങ്കണത്തിൽ ആരെയെല്ലാം ഖബറടക്കപ്പെട്ടിരിക്കുന്നു, അവരുടെ എല്ലാവരുടെയും ഖബറടത്തെ കരുണയുള്ള തമ്പുരാൻ സ്വർഗീയ ആരാമമാക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം മുമ്പിലത്തെ വിടവുകളൊക്കെ പൂർത്തിയാക്കിയിരിക്കും, ഫ്രണ്ടിലോട്ട് കയറി കയറിയിരിക്കും, സഫുകളെല്ലാവരും പൂർത്തിയാക്കിയിരിക്കും. ആദ്യത്തെ സഫിലിരിക്കുന്നതിൻ്റെ പ്രതിഫലം രണ്ടാമത്തെ സഫിന് കിട്ടൂല, രണ്ടാമത്തെ സഫിലിരിക്കുന്നത് മൂന്നാം, അങ്ങനെ പുറകോട്ട്. അങ്ങനെ ആദ്യം ഇരിക്കുന്നവർക്ക് പ്രതിഫലം കൂടുതലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അള്ളാഹുവുമായി ബന്ധപ്പെട്ട ആരാധനകൾക്കും ഇബാദത്തുകൾക്കും പ്രാധാന്യവും മഹത്വവും നൽകുന്നതുപോലെ തന്നെ
വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ മനുഷ്യനുമായി ബന്ധപ്പെട്ട അവന്റെ ചര്യകൾക്കും അവന്റെ രീതികൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അതിലേറ്റവും വലിയ പ്രാധാന്യം അല്ലാഹു തആല നൽകുന്നത് മനുഷ്യന്റെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ടിട്ടാണ്. മനുഷ്യന്റെ വസ്ത്രധാരണ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശാലമായി ചർച്ച ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇസ്ലാം ചർച്ച ചെയ്യാത്ത മനുഷ്യന്റെ ഒരു തലങ്ങളുമില്ല. മനുഷ്യൻ എന്ന നിലയിൽ അവന്റെ മികില മേഖലകളെ കുറിച്ചും അല്ലാഹു തആല വിശാലമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു തആല പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് മനുഷ്യന്റെ വസ്ത്രധാരണ. സ്ത്രീകളുടെ വസ്ത്രധാരണ എങ്ങനെയായിരിക്കണം, പുരുഷന്റെ വസ്ത്രധാരണ എങ്ങനെയായിരിക്കണം, കുട്ടികളുടെയും വൃദ്ധരുടെയും വസ്ത്രധാരണ എങ്ങനെയായിരിക്കണമെന്ന വ്യക്തമായ കാഴ്ചപ്പാട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനുണ്ട്. എല്ലാ വിഷയങ്ങളെയും വിമർശനത്തിന് വിധേയമാക്കുന്നത് പോലെ തന്നെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വസ്ത്രധാരണയും വല്ലാതെ വിശാലമായ രീതിയിൽ വിചാരണ ചെയ്യപ്പെടാറുണ്ട്, വിമർശിക്കപ്പെടാറുണ്ട്. എപ്പോഴും നാം പറയുന്നത് പോലെ തന്നെ വിചാരണ ചെയ്യപ്പെടലും വിമർശിക്കപ്പെടലും യഥാർത്ഥത്തിൽ അതിന്റെ അന്തസത്തയും അതിന്റെ ശാസ്ത്രീയതയും അതിന്റെ പ്രയോജന രീതികളും ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമാകുന്നതിനും അവർ മനസ്സിലാക്കുന്നതിനുമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപകാരമായി കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വർത്തമാന കാലഘട്ടത്തിന്റെ മീഡിയകളും വർത്തമാന കാലഘട്ടത്തിന്റെ ആശയവിനിമയങ്ങൾക്കുള്ളതായ വേഗതയും ഇതുപോലെയുള്ള സഹായങ്ങൾക്ക് വല്ലാതെ വേഗതയും കൂട്ടുന്നുണ്ട്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ആ കാലഘട്ടത്തിൽ എന്നല്ല ഇന്നും അങ്ങനെ തന്നെയാണ്, ജനങ്ങളുടെ ഇടയിൽ മഹത്വവൽക്കരിക്കപ്പെടുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ ആൾക്കാരെന്നും മഹത്വമുള്ളവരെന്നും അറിയപ്പെടുന്നതായ രാജ്യങ്ങൾ ഇവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ വലിയ മഹത്വമുള്ളതായിട്ട് ധരിക്കാറുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ളതായ രാജ്യങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമാണെന്നും പുരോഗമന രാജ്യമാണെന്നും ജനങ്ങൾ ആവർത്തിച്ചു പറയുമ്പോൾ അറിയാതെ തന്നെ അവരുടെ സംസ്കാരവും അവരുടെ രീതിയും അവരുടെ ശൈലിയും ജനങ്ങളുടെ ഇടയിലേക്ക് അനുവർത്തിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും എത്തിപ്പെടാറുണ്ട്. എന്നാൽ കുറെ നാളുകൾക്ക് മുമ്പ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും രീതികളും ഇസ്ലാമിനോട് വിയോജിപ്പുള്ള ആൾക്കാർ പോലും ഇതുപോലെ അനുകരിക്കപ്പെടുന്ന കാലഘട്ടമുണ്ടായിരുന്നു. ഇസ്ലാമിക സ്പെയിനിനെ കുറിച്ച് വാദോരാതെ ചർച്ച ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ സദസ്സുകളുണ്ടായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ ചെറുപ്പക്കാർ ഒരു പരിഷ്കാരത്തിന് വേണ്ടി, ഒരു ആനന്ദത്തിന് വേണ്ടി അറബികളുടെ വസ്ത്രം കടമെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ രീതിയിൽ വസ്ത്രം ധരിക്കുന്നതായിട്ട് കാണാൻ കഴിയുമായിരുന്നു. കമീസ് ധരിക്കുന്ന യൂറോപ്യൻ ചെറുപ്പക്കാർ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ജനങ്ങളുടെ ഇടയിൽ അത്രയ്ക്കും വലിയ സ്ഥാനമാനം, മഹത്വം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനെതിരെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായി ഈ ഒരു കാഴ്ചപ്പാടും ഈ ഒരു രീതിയും ജനങ്ങളിലേക്ക് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അടുക്കുന്നതിന് കാരണമാകുമെന്ന് മനസ്സിലായ ഒരു വിഭാഗത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമാണ് കുരിശുയുദ്ധത്തിന് ശേഷം ഇങ്ങോട്ട് ഓരോ സന്ദർഭങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വികലമാക്കപ്പെടുന്ന ചർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശയങ്ങളും ആദർശങ്ങളും രഹസ്യമായി അല്ലെങ്കിൽ പരസ്യമായി അല്ലെങ്കിൽ വളരെ മൗനമായ രീതിയിൽ ജനങ്ങളുടെ മനസ്സുമായി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. തുറന്നു പറയാൻ ഒരുപാട് ആമുഖമോ വളച്ചുകെട്ടോ ഒന്നുമില്ലാതെ കേരളക്കരയിലും എന്നല്ല ലോകത്തിന്റെ മുക്കിലും മൂലയിലും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വസ്ത്രധാരണയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പർദ്ദ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണ വല്ലാതെ വികലമാക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ആ സന്ദർഭങ്ങളിലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വസ്ത്രധാരണ മാത്രം ചർച്ചയാക്കപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു വിഭാഗം ആ വസ്ത്രത്തിന് പുൽകുകയും
പരസ്യമായിട്ട് ഈ വസ്ത്രം എനിക്ക് നൽകുന്ന വ്യക്തി ജീവിതത്തിലെ സ്വാതന്ത്ര്യം, ഈ വസ്ത്രം എനിക്ക് തരുന്ന വ്യക്തി ജീവിതത്തിലെ പരിശുദ്ധി, അത് ആവർത്തിച്ചു പറയാൻ ലോകത്ത് ഈ രാജ്യങ്ങളിലെ വനിതകൾ തന്നെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയങ്ങളിൽ തന്നെ നമ്മൾ അറിഞ്ഞതാ, ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ചാനലുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് വനിതകളടക്കം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വ്യക്തിത്വം വിഭാവനം ചെയ്യുന്ന, ഒരു വ്യക്തിത്വം വിഭാവനം ചെയ്യുന്ന ഒരു ആദർശം സ്ത്രീകളുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമില. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ സ്വാതന്ത്ര്യം അത് വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 5 രൂപയുടെ ഒരു സാധനം വിൽക്കണമെങ്കിലും സ്ത്രീയുടെ നഗ്ന ശരീരം അതിന്റെ പരസ്യമായി കൊണ്ടിരിക്കുന്ന വികലമായ കാലഘട്ടത്തിലും സ്ത്രീത്വത്തിന് വേണ്ടി അതേ നാവിലൂടെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 രൂപയുടെ പേസ്റ്റ് വിൽക്കണമെങ്കിലും 10 രൂപയുടെ സോപ്പ് വിൽക്കണമെങ്കിലും സ്ത്രീയുടെ അമൂല്യമായ ശരീരം പരസ്യ വസ്തുവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴും അതിനെ വിളിച്ചു പറയുന്ന അതേ നാവിലൂടെ സ്ത്രീ സ്വാതന്ത്ര്യവും അവരുടെ വ്യക്തിത്വവും ചർച്ച ചെയ്യപ്പെടുന്ന കാപട്യം മനസ്സിലാക്കി, അതിന്റെ യുക്തിഹീനത മനസ്സിലാക്കി ലോകത്തിന് മുമ്പിൽ ഇസ്ലാമിക പർദ്ദ, അതിന്റെ മഹത്വം അവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. വല്ലാത്ത വിരോധാഭാസമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ഈ സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കൾക്ക് ഇതിന്റെ മഹത്വവും ഇതിന്റെ ആധികാരികതയും ഒക്കെ മനസ്സിലാക്കുന്നതിന്റെ കാരണമായി തീരും. നിങ്ങൾ വിചാരിക്കും എന്താ ഈ വിഷയം ഇങ്ങനെ ചർച്ച. എന്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീകളുടെയും പുരുഷരുടെയും അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ലിംഗ സമത്വത്തിന്റെ വാദം വന്നിട്ട് ആണിനും പെണ്ണിനും പ്രത്യേക വസ്ത്രം വേണ്ട, ലിംഗസമത്വമാണ് ഇപ്പോഴത്തെ ആവശ്യം, അതിനെ ഏകീകരിക്കലാണ് ഇപ്പോഴത്തെ ആവശ്യം, വർത്തമാന കാലഘട്ടത്തിന്റെ പുരോഗമനത്തിന്റെ ഏറ്റവും വലിയ പുരോഗമന വാദം ആണും പെണ്ണും ഒരേ വസ്ത്രം ധരിക്കലാ, ഈ വാദം യഥാർത്ഥത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നതും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിനെയാണ്. അതുകൊണ്ടാണ് ആദ്യമേ ആമുഖം ആ രീതിയിൽ പറഞ്ഞു വന്നത്. ആര് ലക്ഷ്യം വെച്ചാലും, ആര് വേട്ടയാടപ്പെട്ടാലും, ആരതിനു വേണ്ടി വാദവരാതെ സംസാരിച്ചാലും, ഇതെല്ലാം വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വ്യക്തിത്വം നൽകുന്ന അല്ലെങ്കിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഓരോ വ്യക്തിക്കും നൽകുന്ന അവകാശങ്ങളെ കുറിച്ച് വിശദീകരിക്കപ്പെടുകയാണ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പർദ്ദയിട്ട് ബുർഖയിട്ടിട്ട് അവര് പരസ്യമായി ജനങ്ങളുടെ മുമ്പിൽ വിശാലമായി വിശദീകരിക്കാൻ തയ്യാറാകുകയുണ്ടായി. തന്റെ ജീവിതത്തിൽ താൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ താൻ അനുസരിക്കപ്പെടേണ്ട, താൻ അനുസരിക്കേണ്ട ഏത് വ്യക്തി പറഞ്ഞാലും ഏത് സമൂഹം പറഞ്ഞാലും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമാണ് ഒരു പെണ്ണിന് സ്വാതന്ത്ര്യം നൽകുന്നത്. നിന്റെ ഭർത്താവ് പറഞ്ഞാൽ പോലും അല്ലാഹു തആല നിനക്ക് അവകാശപ്പെട്ട് അനുവദിച്ചു നൽകിയതായ വസ്ത്ര സ്വാതന്ത്ര്യം അത് അഴിച്ചു വെക്കാൻ പറഞ്ഞാൽ അത് അനുസരിക്കേണ്ട എന്ന് പറയുന്നത് ലോകത്തൊരേ ഒരു മതം മാത്രമാണുള്ളത്, അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അല്ലാഹു അല്ലാതെ നബിതങ്ങളുടെ അടുക്കൽ അമിതമായ വിനയം കാണിച്ച ഒരു മനുഷ്യൻ, പ്രവാചകൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവാചകനോട് അമിതമായി വിനയം കാണിച്ച മനുഷ്യനെ പിടിച്ചു നിർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ലാഹു അല്ലാതെ ആരോടെങ്കിലും ഇത്രയും വലിയ വിധേയത്വം കാണിക്കാൻ അവകാശമുണ്ടായിരുന്നുവെങ്കിൽ, അല്ലാഹു അല്ലാതെ ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭൂമിയിൽ അല്ലാഹു അവകാശം നൽകുമായിരുന്നുവെങ്കിൽ, ഭാര്യമാരോട് അവരുടെ ഭർത്താക്കന്മാരോട് ആ വിധേയത്വം ആ വിനയത്വം കാണിക്കാൻ പറയുമായിരുന്നു. പക്ഷെ അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല, ആർക്കും അനുവാദമില്ല. സൃഷ്ടാവല്ലാതെ തമ്പുരാന്റെ മുമ്പിലല്ലാതെ ഈ പ്രത്യേകമായ വിധേയത്വവും വിനയവും ആർക്കും ചെയ്യാൻ അവകാശമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ഭർത്താക്കന്മാരോട് ഭാര്യമാര് ചെയ്യാൻ പറയുമായിരുന്നു. അതേ നാവ് തന്നെ നുബുവ്വത്തിന്റെ നാവ് തന്നെ പഠിപ്പിക്കുകയാ, തന്റെ ഭർത്താവ് പറഞ്ഞാലും അല്ലാഹു തആല ഒരു പെണ്ണിനെ അവകാശപ്പെട്ട് കൊടുത്തതായ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് പോലും കൈകടക്കാൻ അവകാശമില്ല. അത്രയ്ക്ക് വലിയ സ്വാതന്ത്ര്യവും അവകാശവും അല്ലാഹു പെണ്ണിന് നൽകിയിരിക്കുകയാണ്. ഇതിനെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇങ്ങനെ നിർബന്ധിച്ച് പെണ്ണിനെ കൊണ്ട് പർദ്ദ ധരിപ്പിക്കാൻ പറയുകയാണ്, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇങ്ങനെ നിർബന്ധിച്ച് പെണ്ണിന് ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെ ആ ഭാഗത്തെ ഏകപക്ഷീയമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മളിൽപ്പെട്ട ആൾക്കാരും അതിൽ പെട്ടുപോകുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീകളുടെ വസ്ത്രധാരണയെ കുറിച്ച് വിശദീകരിക്കപ്പെടുന്ന പശ്ചാത്തലം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
വർത്തമാന കാലഘട്ടത്തിന്റെ ഇതര രാജ്യങ്ങളിൽ സ്ത്രീകളോട് കാണിക്കുന്ന സമീപനങ്ങളെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുക്കിലും മൂലയിലും സ്ത്രീകളോട് കാണിക്കുന്നതായ അപമര്യാദകളെ കുറിച്ച് നാം ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, കേരളത്തിലെ മുസ്ലിം അല്ലാത്ത പ്രസിദ്ധനായ ഒരു എഴുത്തുകാരന്റെ വാക്കെടുത്തു പറയുകയാണ്, കേരളക്കരയിൽ 6 വയസ്സ് മുതൽ 96 വയസ്സ് വരെയുള്ള പുരുഷന്മാരുടെ കണ്ണുകൾ കാമത്തോടുകൂടിയാണ് സ്ത്രീകളെ പ്രാപിക്കുന്നത്. എവിടെ കണ്ടാലും ആ നോട്ടമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, വഖർന ഫീ ബുയൂതികുന്ന വലാ തബർറജ്ന തബർറുജൽ ജാഹിലിയത്തിൽ ഉല, ആദർശിക്കപ്പെടുന്ന അത്ഭുതകരമായ സൃഷ്ടിപ്പാട് സ്ത്രീയുടെ സൃഷ്ടിപ്പ്. അത് അല്ലാഹു അവർക്ക് അനുഗ്രഹമായി നൽകിയതാണ്. അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള മഹത്വമുള്ള ഒരു വസ്തുവായിട്ടാണ് അല്ലാഹു തആല വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ സ്ത്രീകളെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ച നാം വിശദീകരിച്ചത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ്, അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിച്ചു, ഒരു മനുഷ്യൻ അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് അള്ളാഹു അവനിക്ക് ഒരു പെൺകുട്ടിയെ നൽകൽ, ഒരു പെൺകുഞ്ഞിനെ നൽകൽ. ജനിച്ചു വീണത് പെണ്ണാണെന്നറിഞ്ഞപ്പോൾ കുടിച്ചു കൂടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തില ആ സന്ദർഭത്തില അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത്, എനിക്കൊരു പെണ്ണാണെങ്കിൽ അനുഗ്രഹത്തിന്റെ മേൽ അനുഗ്രഹമാ, രണ്ടാമത്തതാണെങ്കിൽ വീണ്ടും അനുഗ്രഹമാ, മൂന്ന് പെൺകുട്ടി അള്ളാഹു തആല ഒരു മാതാപിതാക്കൾക്ക് നൽകുകയും അവരെ അള്ളാഹു പറഞ്ഞ രീതിയിൽ പഠിപ്പിച്ചു വളർത്തി വൈവാഹികം നടത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ മാതാപിതാക്കൾ അള്ളാഹു തആല നരകത്തിന്റെ ഇടയിൽ ഒരു വലിയ വന്മതിലു പണിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കുഴിച്ചു കൂടിക്കൊണ്ടിരുന്ന ജനങ്ങൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തു തുടങ്ങി. അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഭാര്യ ഗർഭം ധരിച്ചിരിക്കുകയാണ്, ജനിക്കുന്നത് ഒരു പെൺകുട്ടിയാകാൻ അങ്ങ് പ്രാർത്ഥിക്കണേ പ്രവാചകരെ. അതിനുവേണ്ടി അവർ വാദം വരാതെ അവർ ഇബാദത്തിലും പ്രാർത്ഥനയിലുമായി കഴിഞ്ഞതായിട്ട് നമുക്ക് ചരിത്രത്തിലും ഹദീസുകളിലും കാണാൻ കഴിയും. ജനിച്ചു വീണ പെൺകുട്ടി വീടിന്റെ അനുഗ്രഹമാണെന്ന് ലോകത്ത് ആദ്യമായി പറഞ്ഞത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം. നിങ്ങളുടെ കുടുംബത്തിലെ പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ലോകത്തിന് മുമ്പിൽ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് പറഞ്ഞത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് തുടങ്ങി അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു, അല്ലാഹുവിന്റെ റസൂൽ മഹത്വം കൊടുത്തി, അല്ലാഹുവിന്റെ റസൂൽ വല്ലാതെ മഹത്വം കൊടുത്തു. എത്ര മഹത്വം കൊടുത്തത്! അദ്ദുനിയാ കുല്ലുഹാ മതാ, ദുനിയാവിലുള്ള സർവ്വ വസ്തുക്കളും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്. നമ്മളുടെ മുമ്പിൽ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട് നാം ഉപയോഗിക്കുന്നത്, നാം സഞ്ചരിക്കുന്നത്, നാം താമസിക്കുന്നത്, നാം ധരിക്കുന്നത്, നാം കഴിക്കുന്നത്, നാം കുടിക്കുന്നത്, നമ്മളുടെ കയ്യിലേക്ക് വരാൻ നാം ആഗ്രഹിക്കുന്നത്, ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് നിബിഡമായിരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ് നാം ജീവിക്കുന്ന ഭൂമി. അദ്ദുനിയാ കുല്ലുഹാ മതാ, ദുനിയാവിലുള്ള സർവ്വതും വിലപിടിപ്പുള്ള വസ്തുക്കളാണ്, സർവ്വതും വിലപിടിപ്പുള്ളതാ, ഓരോന്നും അതുമായി ബന്ധപ്പെട്ട് അമൂല്യമായ വിലയുള്ളതാ. ഇനിയോ വില നിശ്ചയിക്കാൻ പറ്റാത്തത് കൊണ്ട് മുഹദ്ദിസീങ്ങൾ വിശദീകരിക്കുകയാണ്. പക്ഷെ അതിന്റെ വില നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭൂമിയെ നാം വിലയിടാറുണ്ട്, നാം താമസിക്കുന്ന ഭൂമിക്ക് വിലയിടാറുണ്ട്, നാം താമസിക്കാൻ ഒരു പാർപ്പിടം പണിയാൻ ഒരു ഭൂമി വാങ്ങാൻ നാം അതിന് വിലയിടാറുണ്ട്. അതിനുവേണ്ടി 10 വർഷത്തെ പരിശ്രമം നടത്തിയ മനുഷ്യർ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ആശ്വാസത്തിന്റെ ദീർഘശ്വാസം വിട്ടിട്ട് പറയാറുണ്ട്, എന്റെ 10 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ഞാൻ താമസിക്കുന്ന ഈ ചെറിയ പറമ്പും അതിലുള്ള ചെറിയ കൂരയും. 20 വർഷത്തെ കഠിനാധ്വാനമുണ്ട്, 50 വർഷത്തെ കഠിനാധ്വാനമുണ്ട്. ഇതുപോലെ ഒരു മനുഷ്യന്റെ, ഒരു പുരുഷായസ് മുഴുവനുമുള്ള പരിശ്രമത്തിന്റെ ഫലം ഇന്ന് നമ്മളുടെ മുമ്പിലുണ്ട്. അതിന് എത്ര വിലയായിടാൻ കഴിയുന്നത്! 10 പേരുടെ സമ്പാദ്യം, 100 പേരുടെ സമ്പാദ്യം, അല്ലെങ്കിൽ ഈ ഭൂമിയുടെ വില ഇന്ന് നിശ്ചയിക്കാറുണ്ട്. അതിന്റെ വില നമ്മളൊന്ന് നിശ്ചയിച്ചാൽ എത്ര വിലയാകും! നാം താമസിക്കുന്ന പ്രതലത്തിലുള്ള ഓരോ വസ്തുക്കളുടെയും വില, വാഹനത്തിന്റെ വില, ആകാശത്തിലൂടെ അത്ഭുതകരമായി പറന്നുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ വില, സ്വന്തമായിട്ട് അത് ഒന്നിലധികമുള്ള ആൾക്കാരുടെ വില, അവരുടെ മഹത്വം, സമ്പന്നരായതിന്റെ പേര്, അവരുടെ കയ്യിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുള്ളതിന്റെ പേര്, അവരും വിലയുള്ളവരായി തീർന്ന സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, എത്ര വിലപിടിപ്പുള്ള വസ്തുക്കളാ, ആകാശത്തിലേക്ക് നോക്കി, എന്തു മഹത്വമാ ആകാശം! ആകാശത്തിൽ അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്ന അത്ഭുതകരമായ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കി, അതും കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഒന്നാം ആകാശം, അതിൽ അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്ന സൂര്യ ചന്ദ്ര നക്ഷത്ര ഗോളാദികൾ, നക്ഷത്ര കൂട്ടങ്ങൾ, മനുഷ്യൻ മനസ്സിലാക്കി
മനസ്സിലാക്കിയിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടില്ലാത്തതും ഖിയാമത്ത് നാൾ വരെ മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ് അള്ളാഹുവിന്റെ പ്രപഞ്ചം, അള്ളാഹുവിന്റെ ഈ ഭൂമി. പ്രവാചകൻ പറഞ്ഞു, അദ്ദുനിയ കുല്ലുഹ മതാ, ഇത് മുഴുവനും എടുത്തു നോക്കിയാൽ എന്ത് വിലയാണ്, എന്ത് മഹത്വമാണ്, വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാ. എന്നാൽ പ്രവാചകൻ പറയുകയാ, അതിലേറ്റവും വലിയ വിലപിടിപ്പുള്ള വസ്തു ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അദ്ദുനിയ കുല്ലുഹ മതാ വഖൈറു മതാഇ ദുനിയ അൽമർഅത്തു സ്വാലിഹ, ഇതെല്ലാം വിലപിടിപ്പുള്ളതാണെങ്കിൽ ഭൂമിക്ക് വിലയുണ്ട്, ഭൂമുഖത്തുള്ള വസ്തുക്കൾക്ക് വിലയുണ്ട്, ആകാശം അത്ര വിലപിടിപ്പുള്ള, അതിനകത്തുള്ള സർവചരാചരങ്ങൾ വിലപിടിപ്പുള്ളതാ, സൂര്യചന്ദ്ര നക്ഷത്ര കോളാടുകളേക്കാൾ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അൽമർഅത്തു സ്വാലിഹ, അല്ലാഹ് പറഞ്ഞ രീതിയിൽ ജീവിക്കാൻ തയ്യാറായി, റബ്ബ് പറഞ്ഞ രീതിയിൽ ജീവിക്കുന്ന സ്വാലിഹായ ഒരു പെണ്ണുണ്ടല്ലോ, അൽമർഅത്തു സ്വാലിഹ, ആ പെണ്ണിന് ഈ സർവ വസ്തുക്കളേക്കാൾ വിലയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എവിടെ കാണാൻ കഴിയും സ്ത്രീകൾക്ക് ഇത്രയും വലിയ മഹത്വം കൊടുക്കുന്ന ഒരു ശാസ്ത്രം, സ്ത്രീകൾക്ക് ഇത്രയും വലിയ ആദരം കൊടുക്കുന്ന ലോകത്ത് എവിടെ കാണാൻ കഴിയും? ഇവരുടെ വിഷയം ഇവരുടെ ചർച്ചയും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആദരവ് കൊടുക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇല്ല 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 എന്ന് പറഞ്ഞ് അതിലേക്കെടുക്കുന്നവരെ തടഞ്ഞു നിർത്താൻ നോക്കുമ്പോൾ ലോകത്ത് അത്ഭുതകരമായ പ്രതിഭാസങ്ങൾ അതുകൊണ്ടിരിക്കുന്നത്, ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് നാനാ ഭാഗത്തുനിന്നും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വസ്ത്രധാരണ വികലമായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതിനിടയിൽ നിന്നുകൊണ്ട് ഫർദ് ധരിച്ച് നിഖാബ് ധരിച്ച് മുഖം മൂടി ധരിച്ചുകൊണ്ട് പുറത്തേക്ക് വരികയാണ്. ഇത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്ന മഹത്വമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം നാം മറച്ചു വെക്കാറുണ്ട്. അതിനൊരു ഉദാഹരണമായി പറയുന്നത്, പെണ്ണിനെ നിങ്ങൾ പഴങ്ങൾ സംസ്കാരത്തിന്റെ കാട സൂഫിസത്തിൽ അടച്ചിട്ടിട്ട് വീടിന്റെ ഉള്ളിൽ നിങ്ങളെ പൂട്ടിയിട്ടിട്ട് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുകയാണെന്ന് പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ലോകത്തിനോട് ആദ്യമായി പറയുന്നത് നിങ്ങൾ പഠിക്കുന്നില്ലേ? നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നില്ലേ? വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശുദ്ധ ഖുർആന ലോകത്താദ്യമായി പറയുന്നത് നിങ്ങളുടെ മക്കളെ എന്തുകൊണ്ട് വാദശാസ്ത്രം പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? നിങ്ങളുടെ മക്കളെ എന്തുകൊണ്ട് അല്ലാഹു തആല അത്ഭുതകരമായി സംവിധാനിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തെ പഠിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ അത്ഭുതകരമായ പ്രതിഭാസങ്ങളെ പഠിക്കുന്നില്ല? അത് പഠിച്ചിട്ട് അതിലൂടെ ജനങ്ങൾക്ക് സ്വാന്തനമേകാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് ലോകത്താർത്ഥമായി വിളിച്ചു പറഞ്ഞത് വിശുദ്ധമായ ഖുർആനാണ്. വിശുദ്ധമായ ഖുർആൻ മക്കളെ പഠിപ്പിക്കേണ്ട എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല എന്നല്ല, ഏറ്റവും വലിയ അത്ഭുതം വിശുദ്ധമായ ഖുർആൻ, നമസ്കാരത്തെ പഠിപ്പിക്കുന്ന ഖുർആൻ, റബ്ബുമായി ബന്ധപ്പെട്ട വിശ്വാസത്തെ പഠിപ്പിക്കുന്ന ഖുർആൻ, അചഞ്ചലമായ വിശ്വാസത്തെ പഠിപ്പിക്കുന്ന ഖുർആൻ, അല്ലാഹു അല്ലാതെ മറ്റൊരു വ്യക്തിക്കും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒരു രീതിയിലും ആരാധന പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വാക്ക് ഇഖ്റാ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, നിങ്ങൾ വായിക്കുക, നിങ്ങൾ പഠിക്കുക, നിങ്ങൾ വിദ്യാഭ്യസിക്കുക എന്ന വാക്കാ. ഇത് ലോകത്ത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല, നമ്മളെക്കാൾ വ്യക്തമായി അവർക്കറിയാം. ഇത് പഠിച്ചിട്ട് സംസ്കാരമാഗ്രഹിക്കുന്ന, സംസ്കരണമാഗ്രഹിക്കുന്ന, സാമ്പത്തികമായല്ല സംസ്കാരവും സംസ്കരണവും ആഗ്രഹിക്കുന്ന ഒരു തലമുറ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ പുലുകാൻ പറഞ്ഞടുക്കുമെന്നടുത്തിട്ട് മനസ്സിലാക്കിയിട്ട് പേടിച്ചിട്ട് ഈ വികലമായ വാദവുമായിട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെതിരെ ഇറങ്ങുന്നത്. അതിന്റെ ഗുണമോ അതിന്റെ ബലമോ അതിന്റെ അനന്തരഫലമോ, ലോകത്ത് നമ്മളെക്കാളും അത്ഭുതകരമായി വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ജീവിക്കാൻ അവർ തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോഴും ആരെങ്കിലും ഒക്കെ പറഞ്ഞതിന്റെ പേര് എന്റെ മകൻ പഠിക്കുന്ന സ്കൂള്, എന്റെ മകള് പഠിക്കുന്ന സ്കൂള്, പത്തു പേരുടെ ഇടയിൽ പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സ്റ്റാറ്റസ് അതല്ലാത്തതാ, അത് വല്ലാത്തതാ, അതിന്റെ സുഖമല്ലാത്തതാ, കറണ്ടില്ലെങ്കിലും ആസുഖത്തിൽ കിടന്നുറങ്ങാൻ കഴിയുമെന്നുള്ള ധാരണ മുസ്ലിമായ മാതാപിതാക്കളുടെ മനസ്സുകളിലേക്ക് കുത്തിയിറക്കിയതിന്റെ ദുരന്ത ഫലമാണ് മക്കൾ തുണയില്ലാതെ വന്നാലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ നടക്കുന്നത്. എന്റെ മകന്റെ പേരനോടൊപ്പം, എന്റെ മകളുടെ പേരനോടൊപ്പം, എന്റെ പേരനോടൊപ്പം ചേർക്കുന്ന എന്റെ മകനും മകളും പഠിക്കുന്നത് ആ സ്കൂളിലാണെന്ന് പറയുന്ന അഭിമാനത്തിൽ നാം ഒതുങ്ങി നിൽക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കുട്ടികളുടെ വസ്ത്രം അത് സമത്വമാക്കുന്നതിന്റെ വിഷയം ഏകദേശം കേരളത്തിൽ വിശാലമായ ചർച്ച വരുന്ന 2018 2018 ചർച്ച വന്നു. അന്നും ഇതുപോലെ തന്നെ പണ്ഡിതന്മാർ വാവൊട്ടി തൊണ്ടകീറി പറഞ്ഞു, ആരും കേൾക്കാൻ തയ്യാറായില്ല. ഇന്ന് ഭരണകൂടം നിർബന്ധമാക്കുന്ന വക്കത്തെത്തി നിൽക്കുകയാ. അപ്പോഴും ആരും മിണ്ടൂല്ല, അപ്പോഴും ആരും മിണ്ടൂല്ല. നമുക്ക് പറയാൻ പല ന്യായങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ
നിങ്ങളുടെ മക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ത്രീകൾ, നിങ്ങളുടെ പെണ്ണുങ്ങൾ, അവർ ധരിക്കേണ്ട വസ്ത്രം, അവർ ധരിക്കേണ്ട വസ്ത്രത്തിന്റെ മര്യാദകളും രീതിയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഔറത്ത് മറയ്ക്കുക എന്നതിൽ നമ്മൾ എല്ലാവരും ഒതുങ്ങി നിൽക്കുകയാണ്. ഔറത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിന്റെ ബാഹ്യ വശങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു, വലപിടിപ്പുള്ളത് കൊണ്ടത് നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കണം. ഒരു മുണ്ടിനാഴിന് പോലും അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളതാണ് സ്ത്രീകൾ. പുരുഷന്മാരുടെ ഔറത്തിന്റെയും ബുക്കിളിന്റെയും ഇടയിൽ ബാക്കിയുള്ള ഭാഗം മറയ്ക്കൽ അത് സുന്നത്താണ്, സുന്നത്തെ മുഅക്കദയാണ്, ഫർളിനോട് അടുത്തതാണ്. കാരണം സ്ത്രീകളുടെ വസ്ത്രധാരണം മാത്രമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകാറുള്ളത്. മുണ്ടിങ്ങനെ കയറ്റി കുത്തിയിട്ട് അടിയിലുള്ള വസ്ത്രം പുറത്ത് കാണുന്ന രീതിയിൽ നിൽക്കൽ പൗരുഷമാണെന്ന് മനസ്സിലാക്കുന്ന കാലഘട്ടത്തിലാണ്. നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ യാന്ത്രികമായി കൈകൾ മടക്കും, മുണ്ടുപൊക്കി പടക്കി മടക്കിയിട്ട് കുത്തി ഉടുത്തിട്ട് സുബഹി നമസ്കാരത്തിന് കഷ്ടപ്പെട്ട് പാടുപെട്ട് പള്ളിയിൽ വന്ന് സുബഹി നമസ്കരിച്ചിട്ട് ആ സുബഹി നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ചായ കൊടുക്കാൻ നിൽക്കുമ്പോൾ ഒരു കയ്യിൽ ബീഡി ഉണ്ടാകും, വലത് കയ്യിൽ ബീഡി, ഇടത് കയ്യിൽ ചായ, അതിന് മുമ്പ് മുണ്ട് കുത്തി മടക്കിയിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വീരവാദം പറഞ്ഞുകൊണ്ട് നിൽക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് മൂന്നും പാപമാ. ഇടത് കയ്യിൽ നിന്നുകൊണ്ട് ആഹാരം കഴിക്കൽ കുടിക്കൽ അതും പാപമാ, സിഗരറ്റ് വലിക്കൽ പാപത്തിന്റെ മേൽ പാപമാ. ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതിലുപരി ആദ്യം എന്റെ പൗരുഷത്തിന്റെ പ്രതീകമായ മുണ്ടുകുത്തി മടക്കൽ പാപത്തിന്റെ മേൽ പാപമാ. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇബാദത്തുള്ള മുഅ്മിനായ ഒരു മനുഷ്യന്റെ 40 ദിവസത്തെ ഇബാദത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നതാ അവന്റെ ഔറത്ത് ഒരാൾ കണ്ടാൽ. മനഃപൂർവ്വം ഒരാളുടെ ഔറത്തിലേക്ക് നോക്കിയാലും നോക്കലും കാണലും രണ്ടും രണ്ടാണ്. ഒരാൾ യാദൃശികമായി കണ്ടുപോയി, ഇങ്ങനെ പോകുമ്പോൾ സഞ്ചരിക്കുമ്പോൾ കാണാൻ പാടില്ലാത്ത ഔറത്ത് സ്ത്രീയുടേതോ പുരുഷന്റേതോ യാദൃശികമായി കണ്ടു, പെട്ടെന്ന് അവന്റെ കണ്ണു മാറ്റുക, അത് കാണല. ആ കണ്ട മനുഷ്യൻ രണ്ടാമത് അതിൽ നോക്കലെന്നാ പറയുന്നത്. അവന്റെ മനസ്സിലെ കരുതി കൂട്ടിയുള്ള ചിന്തയോടുകൂടി നോക്കൽ അത് ഹറാമാണ്, പാപമാണ്, നിഷിദ്ധമാണ്. അത് സ്ത്രീയുടേതാണെങ്കിലും പുരുഷന്റേതാണെങ്കിലും ഔറത്ത് നോക്കിയാൽ അവന്റെ 40 ദിവസത്തെ ഇബാദത്ത് നിഷ്ഫലമായി പോകും, നഷ്ടപ്പെട്ടു പോകും. നഊദു ബില്ലാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സുബഹി നമസ്കരിച്ച മനുഷ്യൻ അവൻ പുറത്തിറങ്ങി നിൽക്കുകയാണ്, അവന്റെ ഔറത്ത് കാണിച്ചുകൊണ്ട് മുണ്ടു മേളിലേക്ക് കുത്തി മടക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പൊ അതിനേക്കാൾ പുതിയ ഒരു ഭാഷ വന്നിട്ടുണ്ട്, നമസ്കാരമുള്ള ചെറുപ്പക്കാര് തന്നെ, ചെറുപ്പക്കാരല്ല അതിനേക്കാളും കുറച്ചുകൂടി മധ്യവയസ്കരും അതിനേക്കാളും പ്രായമുള്ള ആൾക്കാരും നിക്കറിട്ടുകൊണ്ട് നടക്കുകയാ. പുതിയ പേര് വന്നതുകൊണ്ട് നിക്കറിടുന്നത് ഒരു കുഴപ്പമില്ല. 3/4 എന്ന പേര് വന്നു, അല്ലെങ്കിൽ ബർമൂഡാന്ന് പേര് വന്നു. പണ്ടൊക്കെ മുണ്ടിനടിയിലിടുന്ന നിക്കറെന്ന് പറയുമ്പോ ഇന്ന് അത് മാറി പേര് മാറിയപ്പോൾ കോലമോലാറ്റാൻ ഈ ഉമ്മത്തിലെ ആൾക്കാർ മുമ്പിൽ നിൽക്കുകയാ. അത് വല്ലാത്ത ഒരു പരിഷ്കാരമാണെന്ന് മനസ്സിലാക്കിയിരിക്കുകയാ. നാം നേരത്തെ പറഞ്ഞതുപോലെ ഏതോ മഹത്വമുള്ള രാജ്യമാണ്, ഒരു രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയതിന്റെ ദുരന്തമാ ആ രാജ്യത്തെ കാണിക്കുന്ന വൃത്തികേടുകൾ, അത് അനുകരിക്കപ്പെടൽ വല്ലാത്ത പരിഷ്കാരമാണെന്നും ആ രാജ്യത്തിന്റെ അഭിമാനവും സ്റ്റാറ്റസും എനിക്കും കിട്ടുമെന്നുള്ള മൂഢമായ ചിന്തയുടെ ദുരന്തഫലമാ നമ്മുടെ നാട്ടിലെ നമസ്കാരമുള്ളവരും ബർമൂഡ ഇട്ടുകൊണ്ടും ഔറത്ത് മറച്ചുകൊണ്ട് നടക്കാത്ത അല്ലെങ്കിൽ ഔറത്ത് മറയ്ക്കാത്ത വസ്ത്രം ധരിക്കൽ അതൊരു പരിഷ്കാരമായി കാണുന്നത് പാടില്ല. പ്രിയപ്പെട്ടവരെ, പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹറാമാ നിങ്ങളുടെ ഔറത്ത് ആരെയും കാണിക്കാൻ പാടില്ല. അതാണാണെങ്കിലും ശരി, പെണ്ണാണെങ്കിലും ശരി. പെണ്ണിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ റസൂൽ കുറച്ചുകൂടി അങ്ങ് വിശദീകരിച്ചു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളെക്കാൾ മഹത്വമുള്ളവരാ പെണ്ണ്, നിങ്ങളെക്കാൾ വിലപിടിപ്പുള്ളതാ പെണ്ണ്, നിങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം കിട്ടുന്നവരാ പെണ്ണ്. നിങ്ങളുടെ അത്രയും ഇബാദത്ത് പെണ്ണുങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടില്ല. പുരുഷന്മാരുമായി ബന്ധപ്പെട്ട ഇബാദത്തിന്റെ ഒരുപാട് 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 പകുതിയെ അല്ലാഹു തആല സ്ത്രീകൾക്ക് ഉത്തരവാദിത്തമായിട്ട് നൽകിയിട്ടുള്ളത്. മൻ സല്ലത്തു സലാതഹ, ഈമാനുള്ള ഒരു പെണ്ണ്, വിശ്വാസത്തിൽ ദൃഢതയുള്ള ഒരു പെണ്ണ്, അവളുടെ നമസ്കാരം കൃത്യമായി അനുഷ്ഠിച്ചു. വസ്വാമത്തു സിയാമഹ, അവളുടെ നോമ്പ് കൃത്യമായി പിടിച്ചു. അള്ളാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അവൾ സക്കാത്ത് നൽകി. വിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ പ്രകടമായ ഫർളുകൾ നിർവഹിച്ചു. വഅതഅത സൗജഹ, അവളുടെ ഭർത്താവിനെ അനുസരിച്ച് ദീനിയായി മാന്യമായ വസ്ത്രം ധരിച്ചു പുറത്തു പോകും, മാന്യമായി വീട്ടിൽ പെരുമാറും. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദഖലത്തുൽ ജന്ന, അവൾ സ്വർഗത്തില. ആ പെണ്ണ് സ്വർഗത്തില. ഒരുപാടൊന്നും ഇബാദത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇബാദത്ത്. ദഖലത്തുൽ ജന്ന, അവൾ സ്വർഗത്തില. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വിശദീകരിക്കുകയാ, നമ്മളുടെ മക്കളുടെ സ്റ്റാറ്റസിന്റെ പേര്, നമ്മളുടെ മക്കളെ അഭിമാനത്തിന്റെ പേര് നരകത്തിന്റെ തീജ്വാലയിലേക്ക് തെല്ലുവിടുന്ന മാതാപിതാക്കളും ഭർത്താക്കന്മാരും സഹോദരങ്ങളും അറിയാൻ, പാവകളെ പോലെ, പാവ കുട്ടികളെ പോലെ അല്ലാഹു തആല നമ്മളുടെ കൈകളിലേക്ക് തന്ന അമാനത്തായ മക്കൾ
ആ മക്കളുടെ ചെറുപ്പത്തിൽ തന്നെ പരിഷ്കാരം ജീവിതവും മോശമായ അവസ്ഥയിലേക്ക് മാറ്റിവിട്ടു. അവർ ആ രീതിയിൽ വളർന്നു വന്നു, ആ രീതിയിലേക്ക് അവർ ആകൃഷ്ടരായി. മാതാപിതാക്കൾ പറയുമ്പോൾ അനുസരിക്കാത്ത പ്രായമെത്തി വളർന്നു നിൽക്കുമ്പോൾ, അവർ മ്ലേച്ഛമായി വൃത്തികെട്ട വസ്ത്രം ധരിച്ചുകൊണ്ട് ലോകത്തൊള്ളയിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് അല്ല രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഒരു പള്ളിവാതിക്കൽ തളർന്ന് തറയ്ക്ക് പോകുന്ന ഒരു മാതാവിനെ അല്ലെങ്കിൽ ഒരു പിതാവിനെ താങ്ങിക്കൊണ്ട് ഒരു കബറടക്കത്തിലേക്ക് കൊണ്ടുപോകുന്ന വാർത്ത ദുരന്തമായിട്ട് ലോകത്തോളം മുഴുവൻ മനുഷ്യരും കണ്ടതാ. മുസ്ലിം എന്ന പേരുള്ള പെണ്ണ് 12 മണിയുള്ളപ്പോൾ അന്യ പുരുഷന്മാരോടൊപ്പം ഏതോ ഹോട്ടലിൽ കിടന്ന് കുത്തിമറിഞ്ഞതിന്റെ ദുരന്തമായിട്ട് എവിടെയോ അവളുടെ ചെറുപ്പത്തിൽ അവളുടെ ജീവൻ ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിദേശത്ത് നിന്നും പൊട്ടിക്കരഞ്ഞു കൊണ്ടിരുന്ന പിതാവിനെ മുക്കാലിൽ കാട്ടി അടിക്കുകയാ ചെയ്യേണ്ടത്. സർവ്വതോമനാശം ചെയ്യാനും സുന്ദരിപ്പട്ടത്തിന് വേണ്ടി അഴുന്നാടാനും സർവ്വവൃത്തികളും വിട്ടിട്ട് മരണപ്പെട്ടപ്പോൾ അതിന്റെ ദുരന്തത്തിന്റെ പേരിൽ വിങ്ങലിക്കുന്നുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മറന്നലിക്കലും ഈ വിങ്ങലിക്കലും ഈ ഭൂമിപ്പെട്ടലും ഇവിടെ തീർന്നിട്ടില്ല. റബ്ബിന്റെ കോടതി എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാ. സാധുവായ പെൺകുട്ടി, ഒന്നും അറിയാത്ത പെൺകുട്ടി വൃത്തികെട്ട മേച്ഛമായ സംസ്കാരത്തിലേക്ക് അവളെ ചവിട്ടിപ്പിടിപ്പിച്ചിട്ട് അവളുടെ ജീവൻ അകാലത്തിൽ പൊളിഞ്ഞു പോയപ്പോൾ ഈ പൊട്ടിക്കറിയുന്നുണ്ടെങ്കിൽ അവളുടെ കൂട്ടത്തിൽ നിന്നെയും പിടിച്ചു നിർത്തും. ഇതാണ് വിശുദ്ധമായ ദീൻ ഇസ്ലാമിന് പറയാനുള്ളത്. 12 ഒരു മണിയായപ്പോൾ ഏതോ ഒരു അന്യ പുരുഷനോടൊപ്പം അല്ല, ഏതോ കുറെ അന്യ പുരുഷന്മാരോടൊപ്പം ഏതോ ഹോട്ടലുകളിൽ മയക്കും മദ്യവും ഉപയോഗിച്ച് ഏതൊക്കെയോ പുരുഷന്മാരോടൊപ്പം കുത്തിമറിഞ്ഞ് അതിന്റെ ദുരന്തമായി കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്ന് വിറങ്ങലിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പിതാവിനും ഓരോ മാതാവിനും അല്ലാഹു അമാനത്തായി നൽകിയ പെൺകുട്ടിയുള്ള ഓരോ പിതാവിനും ഓരോ മാതാവിനും അല്ലാഹു ഇത് മുൻകരുതലായിട്ട് ഇതൊരു മാതൃകയായിട്ട് ഇതൊരു സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് നമ്മുടെ മുമ്പിൽ വെക്കുകയാ. നിങ്ങളെ വിടൂല റബ്ബ്. അല്ലാഹു നിങ്ങൾക്ക് മഹത്വം നൽകിയിട്ടുണ്ട്, ആ മഹത്വത്തോടൊപ്പം അല്ലാഹു നിങ്ങൾക്ക് ജാഗ്രത തുണി നൽകുകയാ, അതീവ ജാഗ്രത നൽകുകയാ. മഹാരഥന്മാരായ പണ്ഡിതന്മാര് പെൺമക്കളുമായി നൽകാറുള്ളതായ ഉപദേശം, ഉദാഹരണം പറയാറുള്ള, നമ്മൾ വാഹനങ്ങളിൽ സഞ്ചരിക്കാറുണ്ട്. ആ വാഹനങ്ങളുടെ സൗകര്യവും അതിന്റെ സുഗമവും അതിന്റെ വേഗതയും അതിന്റെ പ്രത്യേകതയും അതിന്റെ സൗകര്യവും കൂടുന്നതനുസരിച്ച് അതിൽ നിന്നുമുണ്ടാകുന്ന അപകടം വലിയ ദുരന്തമായിരിക്കും. ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ വേഗതയ്ക്കനുസരിച്ചായിരിക്കും അതിന്റെ ദുരന്തമുണ്ടാകുന്നത്, അല്ലെങ്കിൽ അപകടമുണ്ടാകുമ്പോൾ അതിന്റെ വിപത്തുണ്ടാകുന്നത്. ആകാശത്തിലൂടെ പറന്നു പറന്നു പോകുന്ന വാഹനം വല്ലാത്ത ഉത്സാഹമാണ്, വല്ലാത്ത ഉല്ലാസമാണ്, വല്ലാത്ത ആനന്ദമാണ് അതിലെ യാത്ര. അതിവേഗതയിൽ രാജ്യങ്ങൾ കടന്ന് രാജ്യങ്ങൾക്കപ്പുറമെത്താൻ കഴിയും. അതിവേഗതയിൽ വീട്ടിലിരിക്കുന്നതിനേക്കാളും സുഗമമായി ശീതളമായ അവസ്ഥയിൽ സഞ്ചരിക്കാൻ കഴിയും. അള്ളാഹു കാക്കുമാറാകട്ടെ, സർവ്വ മനുഷ്യരെയും കാക്കുമാറാകട്ടെ. അതിനൊരു ദുരന്തം വന്നാൽ, അതിനൊരു സ്ഫോടനം വന്നാൽ, അതൊന്ന് തകർന്നു പോയാൽ പൊട്ടി പോലും കിട്ടാത്ത അവസ്ഥയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് വിലപിടിപ്പുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ട നമ്മുടെ സമീപനം. അള്ളാഹു പറഞ്ഞു, നിങ്ങളുടെ മക്കൾ അമാനത്ത്, അതിൽ ഏറ്റവും കൂടുതൽ ജാഗ്രത കാണിക്കണം നിങ്ങളുടെ പെൺമക്കളുടെ വിഷയത്തില്. ആ പെൺമക്കളെ നിങ്ങൾ സൂക്ഷ്മമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി അമാനത്തായിട്ട് നിങ്ങൾ അവരെ വളർത്തിക്കൊണ്ടുവരേണ്ടതാ. ചെറുപ്പത്തിലെ അവരുടെ വസ്ത്രം മാന്യമായ വസ്ത്രം ധരിപ്പിക്കേണ്ടതാ. പല സുഹൃത്തുക്കളുടെയും വീട്ടിൽ പോകുമ്പോൾ പെൺമക്കൾക്ക് ചെറുപ്പത്തിലെ പുരുഷന്മാരുടെ വസ്ത്രം ധരിപ്പിക്കാറുണ്ട്. പാടില്ലെന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ ആദ്യം പറയുന്ന ന്യായം, ഉസ്താദെ അവര് കുഞ്ഞു മക്കളല്ലേ, ഉസ്താദെ അവർക്ക് 5 ഉള്ളൂ. ആ 5 50 എത്തുന്നത്, ആ 5 സംസ്കാരമാണ് 15 എത്തുന്നത്, ആ 15 സംസ്കാരമാണ് നിങ്ങൾ പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയുന്ന സാഹചര്യത്തിലേക്ക് ആ മക്കളെ വളർത്തിക്കൊണ്ടു പോകുന്നത്. ചെറുപ്പത്തിലെ കരുതൽ വേണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വസ്ത്രധാരണം വിശദീകരിക്കുകയാ. സ്ത്രീകളുടെ ഔറത്ത് മുൻകൈയും മുഖം മുഴിച്ച് സർവ്വതുമാണ്. ഒരു വിഭാഗം ആൾക്കാർ അതിനകത്ത് പിടിച്ചു നിൽക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഹിജാബുമായി ബന്ധപ്പെട്ട 4 വിശദീകരിക്കുകയാ. അത് വേറൊരു വിഷയമായതുകൊണ്ട് നിഖാബുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഔറത്തിന്റെ പൂർത്തീകരണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം മുഖവും മറയ്ക്കലും തന്നെ, അതിന് ആയിരക്കണക്കിന് തെളിവുകളുണ്ട്. അത് മറുഭാഗം അള്ളാഹു അവസരം നൽകുകയാണ് എങ്കിൽ പിന്നൊരു സന്ദർഭത്തിൽ വിശദീകരിക്കാം. രണ്ടാമത്, മുൻകൈയും മുഖവും ഒഴിച്ച് സർവ്വതും സ്ത്രീകളുടെ മറയ്ക്കേണ്ടത്. അതെങ്ങനെ മറയ്ക്കേണ്ടത്? അതിന് വ്യക്തമായ കാഴ്ചപ്പാട് വിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുകയാ. 3 സ്ത്രീകളുടെ ഔറത്ത് പൂർത്തിയാവുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മറയ്ക്കേണ്ട സ്ഥലങ്ങൾ പൂർണ്ണമായിട്ടും മറയ്ക്കുക. രണ്ടാമത്തെ നിബന്ധന,
മറയ്ക്കപ്പെട്ട ശരീരത്തിന്റെ ഭാഗത്തിന്റെ തൊലിയുടെ നിറം പുറത്തു കാണാത്ത വസ്ത്രം കൊണ്ടായിരിക്കണം മറയ്ക്കേണ്ടത്. എന്റെ അല്ലാഹു അക്ബർ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒന്ന് മനസ്സിലാക്കി നോക്കി, ഈ കാലഘട്ടത്തിലല്ല ഇതിന്റെ വിശദീകരണം പറയപ്പെടുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുകയാണ്, സഹാബത്ത് വിശദീകരിക്കുകയാണ്, വർത്തമാന കാലഘട്ടത്തിലെ നമ്മുടെ വീടുകളിൽ നോക്കിയിട്ട് വിശദീകരിക്കുന്നത് പോലെ ആ കാലഘട്ടത്തിൽ മീൻ പിടിക്കുന്ന വലകൾക്ക് സമാനമായ വസ്ത്രങ്ങളെ കുറിച്ച് ചിന്ത പോലും എത്തിയിട്ടില്ല. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ല പറയിപ്പിക്കുകയാണ് എങ്ങനത്തെ വസ്ത്രമാ ധരിക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിന്റെ തൊലിയുടെ നിറം പുറത്തു കാണാത്ത വസ്ത്രം കൊണ്ടായിരിക്കണം വസ്ത്രമാക്കേണ്ടത്, ശരീരം മറയ്ക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം മീൻ പിടിക്കുന്നതിന് സമാനമായ വലകളാണ്. കൈയെല്ലാം പുറത്താ, കശമെല്ലാം പുറത്താ, ശരീരത്തിന്റെ പ്രധാനപ്പെട്ട മാന്തള ഭാഗങ്ങളെല്ലാം പുറത്താ, അത് പ്രത്യേകം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഇത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ കുറെ നാളുകൊണ്ട് നമ്മുടെ മസ്ജിദുമായി ബന്ധപ്പെട്ട ഖുതുമത്ത് ചെയ്യുന്നവർ ഇതിന്റെ ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലെങ്കിൽ അവരെടുക്കൽ പോയി എത്തിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്ത് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല, ഒരു സിനിമ അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ അംബാസഡർ ആയിട്ട് അല്ലെങ്കിൽ ഒരു വസ്ത്രത്തിന്റെ ഒരു മോഡൽ ആദ്യമായി രംഗത്ത് വരുന്നത് സിനിമയിലൂടെയാണ് എങ്കിൽ ഒരു സിനിമാ നടിയുടെ വസ്ത്രത്തിന് ഡിസൈൻ ചെയ്യാൻ 99.9% നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല കൗമാരബോധമുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തെ കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ള സ്ത്രീകളുടെ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ ആസ്വാദനത്തെ കുറിച്ച് വ്യക്തമായ ധാരണ ബോധമുള്ള ഒരു മനുഷ്യനാ ഒരു പുരുഷനായിരിക്കും, ഒരു ചെറുപ്പക്കാരനായിരിക്കും അവരുടെ വസ്ത്രം അധികവും ഡിസൈൻ ചെയ്യാറുള്ളത്. മൊത്തമൊന്നും പറയുന്നില്ല, അധികവും. അവർക്കറിയാം എവിടെയാ ഇരിക്കേണ്ടത്, എവിടെയാ തുറക്കേണ്ടത്, എവിടെയാ മുറിക്കേണ്ടത്, എങ്ങനെയാക്കിയാൽ ജനങ്ങളുടെ കണ്ണുകളിലേക്ക് ആകർഷിക്കപ്പെടാൻ കഴിയുന്നത്. ഇതും ഒരു മാനദണ്ഡമാണ്, ഇതിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട മാനദണ്ഡം ഇത് തന്നെയാണ്. അത് ഇറങ്ങും, അത് ഹിറ്റാകും, അതിന് പുറകെ രാപകലില്ലാതെ പാടുപെട്ട് കഷ്ടപ്പെട്ട് നടന്നുവർക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടിയ മാതാപിതാക്കളുടെ പോക്കറ്റിൽ നിന്നും പണവും എടുത്തുകൊണ്ട് അത് വാങ്ങാനായിട്ട് മത്സര്യബുദ്ധിയോടുകൂടി ഓടുകയാ സമൂഹം. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം ഈ ഉമ്മത്തിന് നൽകുമാറാകട്ടെ. മറയ്ക്കേണ്ടത് മുഴുവനും മറയ്ക്കുക, ആ മറയ്ക്കുന്നത് ശരീരത്തിന്റെ തൊലിയുടെ നിറം പുറത്തു കാണാൻ കഴിയാത്ത വസ്ത്രമായിരിക്കണം. അത് കൈയാണെങ്കിലും ശരി, കാലാണെങ്കിലും ശരി, ശരീരത്തിന്റെ ഏത് ഭാഗമാണെങ്കിലും ശരി, തൊലിയുടെ നിറം പുറത്തു കാണാത്ത വസ്ത്രമായിരിക്കണം അവർക്ക് മറയ്ക്കേണ്ടത്. അതല്ലാത്തത് ആരെങ്കിലും ധരിക്കുമെന്ന് പറഞ്ഞാൽ നീ ധരിച്ചോ, നിന്റെ കയ്യിൽ പിടിക്കാൻ ആരും വരുമില്ല. അതിന്റെ സാഹചര്യം ഒരുക്കി തന്ന മാതാപിതാക്കള് നിന്നോടൊപ്പം ആഹ്റത്തിൽ പിടിക്കും. ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാർക്ക്, ഈ ഉമ്മത്തിലെ പ്രബോധകർക്ക് പറയാനുള്ളൂ. അതല്ലാതെ നിന്റെ കയ്യിൽ പിടിക്കാനോ നിന്റെ മാതാപിതാക്കളുടെ കയ്യിൽ പിടിക്കാനോ ആരും വരില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം, പക്ഷെ വിശുദ്ധമായ ഇസ്ലാമിന് പറയാനുള്ളത് പറയും, നീ മുഴുവനും ധരിച്ചിട്ടുണ്ട്, ഔറത്ത് മറച്ചിട്ടുണ്ട് എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. നിന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ആ വസ്ത്രത്തിന്റെ നേർമ കാരണം അതിന്റെ ലാളിത്യം കാരണം പുറത്തു കാണാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് പാടില്ല. മൂന്നാമത്തെ നിബന്ധന ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനയാണ്. ഒന്നാമത്തെ പറഞ്ഞപ്പോൾ തന്നെ കുറെ ആൾക്കാർ പുറത്തായി, രണ്ടാമത്തെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ആൾക്കാർ പുറത്തായി, മൂന്നാമത്തെ നിബന്ധന എന്റെ പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്, സ്ത്രീയുടെ ഔറത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മറയ്ക്കേണ്ടത് മുഴുവനും മറയ്ക്കുക, മറയ്ക്കപ്പെട്ട ശരീരത്തിന്റെ തൊലിയുടെ നിറം പുറത്തു കാണാത്ത വസ്ത്രം കൊണ്ട് മറയ്ക്കുക, മൂന്നാമത്തത് അല്ലാഹു തആല അത്ഭുതകരമായി സംവിധാനിച്ച ആകർഷണീയതയോടുകൂടി അല്ലാഹു തആല സംവിധാനിച്ച ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതകരമായ സൃഷ്ടിപ്പായ സ്ത്രീ സൗന്ദര്യം, ആ സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി അവരുടെ ശരീരത്തിന്റെ തുടിപ്പും ഇടുപ്പും ഇടുപ്പും അതിന്റെ ആകൃതി പുറത്തു കാണാത്ത വസ്ത്രമായിരിക്കണം നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രം. ഇറുകി പിടിച്ചു കിടക്കുന്ന ശരീരത്തിന്റെ ആകൃതി പുറത്തു കാണുന്ന വസ്ത്രം വിശുദ്ധമായ അത് ഹറാമാ, പൂർണ്ണമായും ധരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ശരീരത്തിന്റെ തൊലിയുടെ നിറം പുറത്തു കാണില്ല, പക്ഷെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ശരീരത്തിന്റെ ആകൃതി പുറത്തു കാണുന്നതാണ് എങ്കിൽ അത് ഹറാമാണ്, ഹറാമാണ് വിശുദ്ധമായ ഇസ്ലാം പ്രഖ്യാപിച്ചു. ലളിതമായ ശരീരം വല്ലാത്ത ആഗ്രഹമായി ഇന്നത്തെ ജനറേഷൻ, ഒരു കുഴപ്പമൊന്നുമില്ല.
അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറയുന്നത് രണ്ട് കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങളുടെ ശരീരം ആരോഗ്യമുള്ള ശരീരമായി നിങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകണം, ഇബാദത്ത്. രണ്ട്, ആരോഗ്യമുള്ള ശരീരത്തിൽ നിന്നും റൂഹിന് ആരോഗ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, ഇബാദത്ത്. ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സ്ത്രീകൾ കൂടി ജിമ്മിന് പോകുന്ന സന്ദർഭത്തിലാണ് നാം ജീവിക്കുക. ഒരു കുഴപ്പവുമില്ല, പുരുഷന്മാർ ഇടകലരാത്തതാണ്, നിങ്ങളുടെ വീട്ടിൽ സൗകര്യമുണ്ട്, നിങ്ങൾ ബോഡി ഫിറ്റിന് വേണ്ടി രാപകലില്ലാതെ പാടുപെട്ട, ഒരു കുഴപ്പവുമില്ല. ഇന്നെല്ലാം കഴിഞ്ഞു, മൈനസ് സീറോ സൈസിന് വേണ്ടി രാപകലില്ലാതെ പാടുപെടുമ്പോൾ അതിനോടൊപ്പം നിങ്ങളുടെ മനസ്സുകളിലേക്ക് പാശ്ചാത്യ രാജ്യം കുത്തി നിറച്ച ഒരു വിഷയം കൂടിയുണ്ട്. ആ മൈനസ് സീറോ ശരീരത്തിന്റെ ആഗ്രഹം പുറത്തിറങ്ങി പുരുഷന്മാരെ കൂടി കാണിക്കണമെന്നുള്ള ഒരാഗ്രഹം കൂടി നിങ്ങളുടെ ശരീരത്തെ ഇത്രയും വലിയ സ്ലിമാക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾ അറിയാതെ നിങ്ങളുടെ മനസ്സുകളിലേക്ക് അത് അഗാധമായി ഇറങ്ങിയിരിക്കുകയാണ്. അത് പാടില്ല, അത് പാടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞു അത് നിശുദ്ധമാണ്. ഒരു പെണ്ണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇത്തല അലൈഹ ശൈത്താൻ, ഒരു ശൈത്താനും അവളോടൊപ്പം ഉണ്ടാകും. അവളുടെ ശരീരം പൂർണ്ണമായിട്ടും മറച്ചിട്ടില്ല എങ്കിൽ ആ ഷെയ്ത്താൻ അവൾ സഞ്ചരിക്കുന്ന സർവ്വ സ്ഥലങ്ങളിലും ഇങ്ങനെ സഞ്ചരിക്കും. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിനെ കാണാൻ, ഒരു പെണ്ണ് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവളുടെ ശരീരം മാന്യമായി മറച്ചിട്ടില്ല എങ്കിൽ, ഈ പറഞ്ഞ നിബന്ധനയുള്ള മൂന്ന് രീതിയിലുള്ള നിബന്ധനയോടുകൂടി വസ്ത്രം ധരിച്ചിട്ടില്ലാത്തവളാണ് എങ്കിൽ, അവൾ തിരിച്ചു പുറത്തേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു അഭിപ്രായ വ്യത്യാസം ആർക്കുമില്ലാത്ത സഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ, അൽഐനാനി യസ്നിയാൻ വൽയദാനി യസ്നിയാൻ അവരുടെ മൈനസ് സീറോ ശരീരത്തിന്റെ ആകൃതി കണ്ടിട്ട് അതിലേക്ക് ജനങ്ങൾ കാമത്തോടുകൂടിയും വികാരത്തോടുകൂടിയും ഇതൊന്നുമില്ലാതെ അവളുടെ ശരീരം നോക്കുന്നുണ്ട് എങ്കിൽ ഓരോ പെണ്ണുകളും കണ്ണുകളുടെ വ്യഭിചാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ നോക്കുമ്പോൾ അവന്റെ രണ്ട് കണ്ണുകളും ആ പെണ്ണിനെ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ്, ആ കണ്ണുകൾ കൊണ്ട് വ്യഭിചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മരണ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, കല്യാണ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ, മാളുകളിലും ഹാളുകളിലും കടകളിലും പോയിട്ട് തിരിച്ചു വരുമ്പോൾ, ആയിരക്കണക്കിന് കണ്ണുകൾ വ്യഭിചരിക്കപ്പെട്ട ശരീരമായി ആ വീട്ടിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും മഹത്വമുള്ളതെന്ന് പറഞ്ഞ് അതെല്ലാം കൊണ്ട് തന്നെ ദുനിയാവിലുള്ള സർവവസ്തുക്കളെക്കാളും വിലപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം പ്രവാചകൻ പറയുകയാണ്. ഇങ്ങനെയുള്ള പെണ്ണുകളുണ്ടല്ലോ, അവര് സ്വർഗത്തിൽ കടക്കൂല. അവര് സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിന്റെ പരിമളം അത് പൈലുകളോളം മൈലുകളോളം അടിച്ചിടിച്ചിരുന്ന പരിമളമാണ്. ആ പരിമളം പോലും ആ സുഗന്ധം പോലും ഈ പെണ്ണുങ്ങൾക്ക് കിട്ടൂല. അല്ലാഹുതാല അതും അവർക്ക് നിഷിദ്ധമാകും. സ്വർഗത്തിന്റെ പരിമളം പോലും അല്ലാഹുതാല അവർക്ക് നിഷിദ്ധമാക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലിംഗസമത്വത്തിന്റെ വാദം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ എന്റെ ശക്തമായ വിയോജിപ്പ് ഞാൻ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യണമെന്ന് ഓരോ മനുഷ്യനോടും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ രാജ്യത്തിന്റെ സംസ്കാരം പഠിപ്പിക്കുകയാണ്. ആ സ്കൂളുകളിൽ ആ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എന്റെ മകളെ ഇവിടെ പഠിപ്പിക്കാൻ എനിക്ക് തയ്യാറല്ല എന്ന് പറയാനുള്ള ഇസ്ലാമികമായ ആദർശബോധം മാതാപിതാക്കൾക്ക് ഉണ്ടാകണം. അതുണ്ടാക്കേണ്ട സ്ഥലമാണ് അല്ലാഹുവിന്റെ മസ്ജിദിന്റെ മിമ്പറുകൾ. ഇവിടെ നിന്നുമല്ല എങ്കിൽ പിന്നെ ഇവിടുന്ന് ഉണ്ടാകുന്നത്? അത് ശക്തമായി നമ്മൾ വിയോജിപ്പ് അറിയിക്കുക തന്നെ ചെയ്യണം. ഓരോ സ്കൂളുകളിലേക്കും കടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി തന്നെ ആദ്യമായി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രി. അത് വിശാലമായി വിശദീകരിക്കുകയാണ്. അതിന്റെ ദുരന്തങ്ങളും ദുരന്ത വിപത്തുകളും അതെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടും അതൊന്നും ഒരു ചർച്ചയുമില്ല. ലിംഗസമത്വത്തിന്റെ വാദം അത് നടപ്പാകുമ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം, അത് ഇസ്ലാമികമായിട്ടല്ല വിമർശനം, സാംസ്കാരികമായ അതിന്റെ വിമർശനം അത് ശക്തമായി രേഖപ്പെടുത്തേണ്ട സമയത്ത് രേഖപ്പെടുത്താത്തവൻ അവന്റെ അഭിപ്രായത്തെ മാനിക്കാ, അവന്റെ അഭിപ്രായത്തെ മനസ്സിന്റെ നിഷ്കളങ്കതയെ പുറത്തു കാണിക്കാത്ത മനുഷ്യൻ സ്വന്തമായി തന്നെ അവൻ ബലഹീനതനാണെന്ന് എന്ന് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കല. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മളുടെ അഭിപ്രായം അത് ശക്തമായി തന്നെ രേഖപ്പെടുത്തേണ്ടത് രേഖപ്പെടുത്തുക തന്നെ ചെയ്യണം. അല്ലാഹു തആല സംസ്കാരമുള്ള സാംസ്കാരിക സമ്പത്തുള്ള ഒരു തലമുറയായിട്ട് നമ്മളുടെ തലമുറയെ കബൂലാക്കുമാറാകട്ടെ. അതിന്റെ പരിശ്രമത്തിന്റെ ഭാഗമാക്കാകാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിയായ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ പള്ളിപ്പറമ്പ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട സംഭാവനകൾ അൽഹംദുലില്ലാ ധാരാളമായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഓഫർ ചെയ്ത പല ആൾക്കാരും ബുദ്ധിമുട്ടുണ്ടായിട്ടും അതിങ്ങനെ കൊണ്ടു തന്നുകൊണ്ടിരിക്കും.